പാർലമെന്റ് പാസാക്കിയ പെൻഷൻ ബിൽ രാജ്യത്തിന്റെ സമ്പദ് വളർച്ചയും സാമ്പത്തിക ഘടനയുമായി ബന്ധപ്പെടുത്തി വിദഗ്ധരുടെ കണ്ണിൽ നിന്ന് വിശകലനം ചെയ്യാം. അതല്ലെങ്കിൽ പെൻഷൻ ആകാൻ പോകുന്ന ആളുകളുടെ, അല്ലെങ്കിൽ ഇപ്പോൾ സർവീസിൽ ഉള്ളവരുടെ, അതുമല്ലെങ്കിൽ പെൻഷൻ വാങ്ങുന്നവരുടെ ഭാഗത്തുനിന്നും ഒരു പെൻഷൻകാരന്റെ കണ്ണിലൂടെയും നോക്കിക്കാണാം. എപ്പോഴെങ്കിലും പെൻഷൻ കിട്ടും എന്ന പ്രതീക്ഷയിൽ കഴിയുന്നതുകൊണ്ടുതന്നെ കവർ സ്റ്റോറി ഒരു പെൻഷൻകാരന്റെ കണ്ണിലൂടെ ആ ബില്ലിനെ നോക്കിക്കാണാനാണ് ആഗ്രഹിക്കുന്നത്. ഏതപകടവും സ്വന്തം വീട്ടിലേക്ക് കടന്നു വരുമ്പോഴാണല്ലോ എല്ലാവർക്കും ആശങ്ക കൂടുതൽ ഉണ്ടാവുക. പെൻഷൻകാർ ധാരാളമായി കവർ സ്റ്റോറി കാണാറുണ്ട്. പെൻഷൻകാരുള്ള വീടുള്ളവർക്കും ജീവനക്കാരുള്ള വീടുകളിൽ ഉള്ളവർക്കും വേണ്ടി ഇത്തവണ കവർ സ്റ്റോറി പെൻഷൻ ബില്ലിനെ പറ്റി പറയുന്നു. എല്ലാവർക്കും കവർ സ്റ്റോറിയിലേക്ക് സ്വാഗതം. സാങ്കേതിക രംഗത്തെ കുതിച്ചുചാട്ടം, ലോകവിശേഷങ്ങളെല്ലാം കൈവിരൽ തുമ്പിലെത്തിച്ച ഇക്കാലത്ത് ജീവിക്കാൻ കഴിയുന്നത് തന്നെ ഭാഗ്യമാണെന്ന് ഒരുപാട് പേർ പറയാറുണ്ട്. ഈ രീതിയിലാണ് വളർച്ചയെങ്കിൽ സമീപഭാവിയിൽ എന്തെന്തു നേട്ടങ്ങൾ ഉണ്ടായിക്കൂടാ, അതുകൂടി കണ്ടിട്ട് മരിച്ചാൽ മതി എന്നാഗ്രഹിക്കുന്ന എത്രയോ പേരുണ്ട് നമുക്ക് ചുറ്റും. നമ്മുടെ നാട്ടിൽ വൃദ്ധരുടെ എണ്ണം മറ്റു സംസ്ഥാനങ്ങളിലേതിനേക്കാൾ കൂടിയ അനുപാതത്തിലാണ് എന്ന് കണക്കുകൾ പറയുന്നു. സർക്കാർ ഭാഷയിൽ ജീവനക്കാരേക്കാൾ കൂടുതൽ പെൻഷൻകാരുള്ള നാട്. ഇന്ത്യയിലേക്ക് വിദേശ നിക്ഷേപം ആകർഷിക്കാനായി കേന്ദ്ര സർക്കാർ ഒരുപാട് പരിഷ്കരണ നടപടികൾ നടപ്പാക്കുന്നതിൽ ഒടുവിലത്തേതാണ് പെൻഷൻ ബിൽ. സാധാരണഗതിയിൽ ഒരാൾ സർവീസിൽ കയറുമ്പോൾ മുതൽ കണക്കുകൂട്ടി തുടങ്ങുന്നതാണ് വിരമിക്കുമ്പോൾ കിട്ടുന്ന ആനുകൂല്യങ്ങൾ. 2004 ഏപ്രിലിലാണ് അതിനൊരു മാറ്റം വരുന്നത്. യൗവനകാലം ചെയ്ത ജോലിയുടെ പ്രതിഫലമായി വിരമിച്ച ശേഷം മാസം തോറും കിട്ടുന്ന തുകയായിരുന്നു അതുവരെ പെൻഷൻ. സർക്കാർ ഫണ്ടിൽ നിന്നു നൽകിയിരുന്ന പെൻഷൻ രൂപവും ഭാവവും മാറ്റിയത് 2004ലാണ്. അതുവരെ സ്വന്തം പെൻഷനുവേണ്ടി ഒരു ജീവനക്കാരനും പണം ചെലവാക്കേണ്ടി വന്നിരുന്നില്ല. അതിനുശേഷം സർവീസിൽ കയറിയവർ പെൻഷൻ ഫണ്ടിലേക്ക് വിഹിതം നൽകേണ്ട സ്ഥിതി വന്നു. സർക്കാർ ജീവനക്കാരല്ലാത്തവർക്കുള്ള EPS പദ്ധതിയിൽ പോലും ചെറിയൊരു സർക്കാർ വിഹിതം ഉണ്ടായിരുന്നു എന്നത് മറക്കാതിരിക്കാം. ഏതായാലും ഇത്രാം വർഷം പെൻഷനാകുമ്പോൾ എനിക്കിത്ര തുക കിട്ടും, അതുകൊണ്ട് വീട് പണിയണം, മകന് കൊടുക്കണം, മകളെ വിവാഹം കഴിപ്പിക്കണം എന്നൊക്കെ ജീവനക്കാർ കണക്കുകൂട്ടിയിരുന്ന കാലം അവസാനിച്ചിരിക്കുന്നു. നാഷണൽ പെൻഷൻ സ്കീം അഥവാ NPS വന്നതോടെ എന്തു കിട്ടും എന്തു കിട്ടില്ല എന്ന് ആരും കണക്കുകൂട്ടേണ്ടതില്ല. എല്ലാം കമ്പോളം തീരുമാനിക്കും. ആഗോള മാന്ദ്യകാലത്ത് എത്ര പെൻഷൻ ഫണ്ടുകളാണ് പാശ്ചാത്യ രാജ്യങ്ങളിൽ തകർന്നു പോയത്, അതുപോലെ പെൻഷന്റെ സുരക്ഷിതത്വം ഇല്ലാതാക്കുന്നൊരു നടപടിയാണ്. ഇതിന്റെ നേട്ടം ഇന്ത്യ സർക്കാരിനല്ല, മറിച്ച് കോർപ്പറേറ്റുകൾക്ക് മാത്രമാണ്. ഇതിങ്ങനെ കൊണ്ടുപോയി പുറത്ത് നിക്ഷേപിക്കുന്നില്ലെങ്കിൽ സർക്കാരിന് യഥേഷ്ടം വിനിയോഗിക്കാൻ പറ്റുന്ന വിഭവമാണ്. എന്നാൽ അത് വേണ്ട, സർക്കാരും മറ്റുള്ളവരെ പോലെ കമ്പോളത്തിൽ നിന്ന് വായ്പ എടുത്താൽ മതി. പെൻഷൻ ഫണ്ട് സർക്കാരിന് വേണ്ട, ബാങ്കുകളിൽ നിന്നുള്ള സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ പ്രകാരമുള്ള വായ്പകൾ വേണ്ട. ഇങ്ങനെ സർക്കാരിന് അനിവാര്യമായിട്ട് ലഭിക്കേണ്ടുന്ന സമ്പാദ്യങ്ങൾ വേണ്ടെന്ന് വെക്കുകയും അതിന് പകരം കമ്പോളത്തിൽ നിന്ന് സർക്കാർ മറ്റുള്ളവരെ പോലെ തന്നെ വായ്പ എടുക്കുന്ന ഒരു പുതിയ മാറ്റം ഇന്ത്യയിൽ കൊണ്ടുവരികയാണ്. അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഈ പെൻഷൻ പരിഷ്കരണം. പെൻഷൻകാർക്ക് ജീവനക്കാരെ പോലെ തന്നെ 6 മാസത്തിലൊരിക്കൽ ജീവിത വില നിലവാര സൂചിക അനുസരിച്ചുള്ള ക്ഷാമബത്ത് തരുന്നുണ്ട്. അപ്പോൾ ഈ ആക്റ്റ് വരുന്നതോടുകൂടി അതങ്ങ് നിൽക്കാൻ പോവുകയാണ്. ആ ക്ഷാമബത്ത ജീവനക്കാർക്ക് കൊടുക്കുന്നത് പോലെ 6 മാസത്തിലൊരിക്കൽ കിട്ടുന്ന പതിവ് അവസാനിക്കാൻ പോകുന്നു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതൊരു വലിയ കടുത്ത ആശങ്കയാണ്. അതുമാത്രമല്ല, ഈ കേരളത്തിലാണെങ്കിൽ 5 കൊല്ലത്തിലൊരിക്കൽ ഏത് ഗവൺമെൻറ് വന്നാലും ഏത് രാഷ്ട്രീയ പാർട്ടി ഭരിക്കാൻ വന്നാലും 5 കൊല്ലത്തിലൊരിക്കൽ ശമ്പള പരിഷ്കാരം അതിനോടനുബന്ധിച്ച് അതേ തീയതി മുതൽ ഏതാണ്ട് ആ അനുപാതം കീപ്പ് ചെയ്തുകൊണ്ടുള്ള പെൻഷൻ പരിഷ്കരണവും ഉണ്ടാകും. അപ്പോൾ അതും നഷ്ടപ്പെടുമെന്നുള്ള ആശങ്കയിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഈ ആക്ട് വരുന്നതോടെ പുതിയ പദ്ധതിയിൽ രൂപം മാത്രമല്ല ഭാവവും മാറും. പുതിയ വാക്കുകൾ പഠിക്കണം, കമ്പോളത്തിലെ കാളക്കൂറ്റന്മാരെ അറിയണം. എന്നാലും നിയമങ്ങൾ തെറ്റിക്കുന്ന മുഴുവൻ കളികളും മനസ്സിലാക്കാനാവില്ല. പെൻഷൻ ഫണ്ട് ബോർഡിലുള്ളത് 6 ഫണ്ട് മാനേജർമാർ. ഇതിലൊരാൾ പൊതുമേഖലാ സ്ഥാപനത്തിൽ നിന്നാകും. പെൻഷൻ ഫണ്ട് എവിടെ, എങ്ങനെ, എത്ര കാലത്തേക്ക് നിക്ഷേപിക്കണം എന്ന് തീരുമാനിക്കുന്നത് ഈ സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാണ്.
നിക്ഷേപത്തിന്റെ ജയപരാജയ സാധ്യത അഥവാ ലാഭവും നഷ്ടവും മുഴുവനായും ജീവനക്കാരൻ തന്നെ സഹിക്കണം. ജീവനക്കാർക്ക് പെൻഷൻ എന്നുള്ളത് അവരിതുവരെ നടത്തിയിട്ടുള്ള സേവനത്തിൻ്റെ ഒരു പ്രതിഫലമായി തന്നെയാണ് വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുള്ളത്, സുപ്രീം കോടതിയായാലും മറ്റ് നിയമ സംവിധാനങ്ങളായാലും. അത്തരത്തിലുള്ള ഒരു അവകാശം ഇതോടുകൂടി നഷ്ടപ്പെടുകയാണ്. മിനിമം പെൻഷൻ ഉറപ്പുവരുത്തുന്നതിനുള്ള വ്യവസ്ഥകളൊന്നും തന്നെ ഈ പുതിയ നിയമത്തിനകത്തില്ല എന്നതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോരായ്മ എന്നുള്ളത്. നിയമപരമായ അവകാശം നഷ്ടപ്പെടും. രണ്ട്, ഓഹരി കമ്പാളത്തിൻ്റെ ചാഞ്ചാട്ടങ്ങൾക്കനുസരിച്ചായിരിക്കും ഭാവിയിൽ പെൻഷൻ നിർണ്ണയിക്കപ്പെടുക. ഒരുപക്ഷെ കയറ്റിറക്കങ്ങളാണ് ഓഹരിക്ക് എപ്പോഴും ഉള്ളത്. ആ കയറ്റിറക്കങ്ങൾ നിർണ്ണയിക്കപ്പെടുന്നത് മൂലധനത്തിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് തന്നെയാണ്. അപ്പോൾ കൂടുതൽ നൽകാനായിരിക്കില്ല ഈ പദ്ധതിയിൽ ശ്രമിക്കപ്പെടുക. ആ ചാഞ്ചാട്ടങ്ങളിലൂടെ ആയിരിക്കും പെൻഷൻ എപ്പോഴൊരു അനിശ്ചിതത്വം, ആശങ്ക, വാർദ്ധക്യകാലത്ത് പെൻഷൻ പറ്റിയ ആളുകൾ ജനങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്നതും ഇതിൻ്റെ മറ്റൊരു ഭാഗമാണ്. എല്ലാ ലെവലിലുള്ള ആളുകളെയും ബാധിക്കും. ഇപ്പോൾ കേരളത്തിൽ തന്നെ 1/4/2013 മുതൽ അതിനുശേഷം സർവീസിൽ കയറുന്ന എല്ലാവർക്കും ഈ പെൻഷൻ ആയിക്കഴിഞ്ഞു, പല സംസ്ഥാനങ്ങളിലും ആയിക്കഴിഞ്ഞു. ഇതെല്ലാ കാറ്റഗറിയെയും ബാധിക്കും. അപ്പോൾ ഇന്നാർക്ക് മാത്രം എന്നുള്ളതല്ല, എല്ലാ കാറ്റഗറിയെയും ബാധിക്കുന്ന ഒരു ബില്ലാണ്. പിന്നെ അതിൽ വേറൊരു സംശയമുള്ളത്, ആക്ട് മുഴുവൻ പഠിച്ചു കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. ഇന്ന് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ്റെ ബെനിഫിറ്റ്സ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആളുകളെയും പങ്കാളിത്ത പെൻഷനിലേക്ക് മാറ്റാനായിട്ടുള്ള ഒരു ക്ലാസ് ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അത് വളരെ ദോഷകരമായിട്ട് വരും. ഇപ്പോൾ പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നവർക്ക് പോലും ഒരു സ്ഥിരമായിട്ട് അത് കിട്ടണം എന്നില്ല. ഇടതു പിന്തുണയോടെ ഭരിച്ച 1st UPA സർക്കാർ കൊണ്ടുവരാൻ ശ്രമിച്ച പെൻഷൻ ബിൽ ഇടതില്ലാത്ത 2nd UPA സർക്കാരാണ് നടപ്പാക്കിയത്. ഇടതു പാർട്ടികളും മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസുമാണ് അന്നും ഇന്നും പെൻഷൻ ബില്ലിന്റെ എതിരാളികൾ. രാഹുൽ ഗാന്ധിയായാലും മൻമോഹൻ സിംഗ് ആയാലും ഇനി അഥവാ നരേന്ദ്രമോദി വന്നു ഭരിച്ചാലും സാമ്പത്തിക നയങ്ങൾ ഏതാണ്ട് ഒരുപോലെയായിരിക്കും എന്ന് ഉറപ്പായിട്ടുണ്ട്. കൂട്ടായ ചെറുത്തുനിൽപ്പ് എന്നത് ഇക്കാലത്ത് അസാധ്യമായി തീർന്നിരിക്കുന്നു. എല്ലാ മേഖലകളും പാശ്ചാത്യ രാജ്യങ്ങളുടെ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് തുറന്നുകൊടുക്കുമ്പോൾ ഒരു സംശയം മാത്രം ബാക്കിയാകുന്നു. നമ്മുടെ സർക്കാരിന്റെ കരുതലും താൽപ്പര്യവും മൂലധന ശക്തികൾക്കു വേണ്ടിയാണോ, സാധാരണക്കാരായ ജനങ്ങൾക്കു വേണ്ടിയാണോ? നാം അധ്വാനിച്ചുണ്ടാക്കുന്ന പണം നമുക്കും നമ്മുടെ നാടിനും വേണ്ടിയാണോ ഉപയോഗപ്പെടേണ്ടത്, അതോ വിദേശ കുത്തകകൾക്കാണോ ഉപയോഗപ്പെടേണ്ടത്? പുതിയ പെൻഷൻ പദ്ധതിയിൽ അംഗമായി പോയവരെല്ലാം പെൻഷൻ പ്രായം എത്തുമ്പോഴേക്കും എന്തിലെങ്കിലും വിശ്വസിച്ച് പ്രാർത്ഥിച്ചു പോകും എന്നുറപ്പ്. പെൻഷൻ പറ്റാറാകുന്ന കാലത്ത് രൂപയിടിഞ്ഞ് താഴെ പോവുകയോ ഓഹരി വിപണി തകർന്നു പോവുകയോ ഒക്കെ ചെയ്താൽ കാര്യം കട്ടപ്പുകയാകും. 33 കൊല്ലത്തെയൊക്കെ ഫുൾ പെൻഷൻ അർഹരുടെ കാര്യം പ്രത്യേകിച്ചും. കുറച്ചു സർവീസുള്ളവർക്ക് പെൻഷനെപ്പോലെ നഷ്ടവും കുറയും. ബാങ്ക് നിക്ഷേപങ്ങൾക്ക് കിട്ടുന്ന ഗ്യാരണ്ടി പോലും പെൻഷൻ ഫണ്ടിനില്ല. തികച്ചും വിപണി അധിഷ്ഠിതമാണ് ലാഭനഷ്ടങ്ങൾ. പണമടയ്ക്കുന്ന ജീവനക്കാരന് അതിലൊരു പ്രാധാന്യവുമില്ല. സംസ്ഥാന സർക്കാരുകൾ പദ്ധതിയിൽ അംഗമാകുമ്പോൾ അവർക്കും ഈ പണം നിക്ഷേപിക്കുന്നതിൽ അഭിപ്രായം പറയാൻ ഒരർഹതയും ഉണ്ടാകില്ല. 6 ഫണ്ട് മാനേജർമാരായിരിക്കും 35,000 കോടി കൈകാര്യം ചെയ്യുക. മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിച്ചവർക്ക് മുമ്പൊരിക്കലുണ്ടായ കഷ്ടാനുഭവം ഇതിലും ഉണ്ടാകാം എന്ന് ചുരുക്കം. ഇന്ത്യൻ പെൻഷൻ ഫണ്ടുകൾ നമ്മുടെ രാജ്യത്ത് മാത്രമല്ല പുറത്തുള്ള നിക്ഷേപങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ പെൻഷൻ ഫണ്ടുകൾ ഇറക്കുന്ന ബോണ്ടുകളോ ബാക്കിയുള്ളതെല്ലാം ഇടപാടുകൾ നടത്തുന്നതിന് വിദേശ മൂലധനത്തെ കൂടി അനുവാദം നൽകുന്നുണ്ട്. മറ്റേത് കമ്പോള ഫണ്ട് പോലെ തന്നെ ഇതിനെയും വിനിയോഗിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം നൽകുന്ന സംവിധാനമാണ് ഇത്. ഇന്ന് വിദേശ നിക്ഷേപങ്ങളുടെ കാര്യത്തിൽ വലിയ അനിശ്ചിതാവസ്ഥയാണ് നിൽക്കുന്നത്. ഇപ്പോൾ രൂപയുടെ മൂല്യം ഇടിയുന്നു. അതിന് കാരണം എന്താണ്? ഇന്ത്യയിലേക്ക് കടന്നു വന്ന മൂലധനം, വിദേശ നിക്ഷേപം അതുപോലെ തന്നെ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം അസ്ഥിരത പെൻഷൻ ഫണ്ടുകളെയും ബാധിക്കും. അത് ഒരു അധികമായിട്ടുള്ള ഒരു ഡേഞ്ചർ, ജാഗ്രത പ്രശ്നം പെൻഷനുകളെ സംബന്ധിച്ച് ഉയർത്തുന്നു എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ അതിനെ നിൽക്കുന്നത്. ഇവിടെയുള്ളൊരു പ്രശ്നം ഇപ്പോൾ തന്നെ നടപ്പിലാക്കിയിരുന്നു എന്നുള്ളതാണ്. സാധാരണ നിയമങ്ങൾ വന്നതിന് ശേഷമാണ് കാര്യങ്ങൾ നടപ്പിലാക്കപ്പെടുന്നുവെങ്കിൽ സമീപകാലത്തെ ശ്രദ്ധേയമായ സംഗതി പാർലമെൻറ്റ് ചർച്ച ചെയ്യാതെയാണ്, അംഗീകാരം നൽകാതെയാണ് വളരെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും നയപരമായ മേഖലയ്ക്കകത്ത് നടപ്പിലാകുന്നത്. അതിലൊന്ന് പെൻഷനാണ്, മറ്റൊന്ന് ആധാർ. എല്ലാ സാമൂഹ്യ
ആനുകൂല്യങ്ങളുടെയും ഒരു മാൻഡേറ്ററി ആയി ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആധാർ എന്നുള്ളത്. ആധാറിന് നിയമപരമായിട്ട് പിൻബലമില്ല. അപ്പോൾ അത് വരുന്നതിന് മുൻപ് തന്നെ ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ തൊഴിലാളി സംഘടനകളുടെ വലിയൊരു സമ്മർദ്ദം ഇനിയും ഇത് സംബന്ധിച്ച് ഉയർന്നു വരേണ്ടതുണ്ട്. അത്തരം സമ്മർദ്ദങ്ങളെ ഒന്നും പരിഗണിക്കാതെയുള്ള നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ലോകത്ത് ഇൻഷുറൻസ് മേഖലയിൽ സ്വകാര്യ കുത്തക കമ്പനികൾക്കുണ്ടായിട്ടുള്ള പരാജയം, വിവിധ രാജ്യങ്ങളുടെ സമ്പദ്ഘടനകൾ എങ്ങനെയാണ് പാലിച്ചിട്ടുള്ളത്, ആ പാഠം പോലും ഉൾക്കൊള്ളാനായിട്ട് മൻമോഹൻ സിംഗിൻ്റെ സർക്കാർ തയ്യാറാകുന്നില്ല എന്ന് കൂടി തെളിയിക്കുന്നതാണ് ഈ പെൻഷൻ ബില്ലിപ്പോൾ പാസ്സാക്കിയെടുത്ത നടപടി വ്യക്തമാക്കുന്നത്.